பூங்குயிலே பாடடி நீ இந்த காலம் மறக்காத பிரணய கதா காஞ்சன பெண்ணின்றே கதன கதா சுவாதந்திர சமரத்தின் தாளுகளே எழுதாத எழுதிய பிரணயம் விளக்காதே சொல்லிய சுண்டில்ல நாட்டில் நெஞ்சு விளக்காத கேட்டோரில்ல வயலோரம் வீட்டிலே பெண்ண அவள் சுந்தரி காஞ்சன பெண்ண காமந்தவிலும் மோகிக்கும் பெண்ணினை மோகிச்சு அழகார்ந்தொரான் ஒருத்தன் உனக்கு வீட்டிலே அனந்தன் குஞ்ச தொழியிலும் தாமரச்சோட்டிலும் அவருடைய ஸ்வப்னங்கள் சிறகு வச்சு மதுர மோகங்களும் பங்கு வச்சு നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മത്സര വേദിക്കരികിലാണ്. ഏറെ സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇവിടെ കൗമാര കലോത്സവത്തിലെ ഏറ്റവും ഭംഗിയാർന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവ വേദിക്കരികിൽ തൊട്ട് മുന്നേ അവസാനിച്ച സംഘഗാന മത്സരത്തിലെ വിജയിച്ച ടീമിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ. നമുക്ക് അവരെ പരിചയപ്പെടാം. നമ്മള് ഈ സംഘഗാനം കുറേ സമയം കേട്ടുനിന്ന ആൾക്കാരാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള നിങ്ങളുടെ അവതരണ ശൈലി ആ സമയത്ത് തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നാം സ്ഥാനം കിട്ടിയതിൽ
സന്തോഷമുണ്ട്. നമ്മളും നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് അറിയാം, നമ്മളും സന്തോഷിക്കുന്നു. നിങ്ങളെ പഠിപ്പിച്ചത് മിസ് ട്രെയിനർ സിമ്യ. മിസ് പേര് സിമ്യ. ഈ ഫീൽഡിൽ കുറെ വർഷമായിട്ട്? ഓക്കെ. ഒരേ സംഘം ഗാനം മാത്രമാണോ അല്ലാതെ? ഓക്കെ. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം, അതിനും വിജയം നമുക്ക് ആശംസിക്കാം. ഏതായാലും നമ്മുടെ മീഡിയയ്ക്ക് വേണ്ടി നിങ്ങളിവിടെ അവതരിപ്പിച്ച, കാരണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30-ലധികം ടീമുകൾ മത്സരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ആ മത്സരിച്ച ടീമുകളിലെ ഇവിടെ റിസൾട്ട് ചെയ്ത് ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, രണ്ട് തേർഡാണ്. അപ്പോൾ അധികം ഫസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത, അത്രയ്ക്കും ടൈറ്റായ, അല്ല സാധാരണ അങ്ങനെയാണ് ഉണ്ടാവില്ല, യൂണിവേഴ്സിറ്റി കാലങ്ങൾ ഷെയറിങ് പോകുന്ന ഒരു കാലമാണ്. ഇപ്പോൾ തേർഡിന് മാത്രമേ രണ്ട് തേർഡായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നല്ല നിലവാരം പുലർത്തി എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും നിങ്ങളവിടെ ആലപിച്ച പാട്ട് നമ്മുടെ മീഡിയയ്ക്ക് വേണ്ടി ഒന്ന് പാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറയാലോ. ശരി. വിവിധ വേദികളിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന അവസാന ദിവസമാണ്. എങ്കിലും ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത മറ്റു കുട്ടികൾ വേറെ വേദികളിലേക്ക് മത്സരത്തിനായി പോയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് അതിൻ്റെ ലീഡറെയും അതുപോലെ തന്നെ അത് പരിശീലിപ്പിച്ച അധ്യാപികയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് സോങ് ആണ്, അത് ഗ്രൂപ്പായിട്ട് തന്നെ പാടണം. അപ്പോൾ ഇവർ 8 പേര് പാടുന്നെടുക്ക്, 2 പേര് പാടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷേ അതല്ലല്ലോ, എന്താണ് പാടുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. തീർച്ചയായും. മലരുകൾ സുഗന്ധം പൊഴിക്കുകയായി, തേൻ തിന്നലും പൂങ്കിളികളും ചേർന്നു പാടുകയായി, തൊടിൽ വിരിയും മലരുകൾ സുഗന്ധം പൊഴിക്കുകയായി, തേൻ തിന്നലും പൂങ്കിളികളും ചേർന്നു വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആലപിച്ചിട്ടുണ്ട്. വളരെ കുറച്ചാണെങ്കിൽ പോലും, അല്ലേ, നല്ലത് കുറച്ച് മതി എന്നല്ല പറയല്. എന്തായാലും നമുക്ക് ഈ ഒന്നാം സ്ഥാനം കിട്ടിയ ഈ ടീമിനെ അഭിനന്ദിക്കാം. ബാക്കിയെല്ലാം ഇവരെ കൂടെ പിന്നെ മത്സരിച്ച മത്സരാർത്ഥികളെല്ലാവരും നമ്മൾ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും വിജയങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.